നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും, ഒരിക്കൽ കൂടി ഫുട്ബോൾ കിക്കുന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഗൈസ്, കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ഇന്ത്യൻ സൂപ്പർ ലീഗിനെ കുറിച്ചുമുള്ള ഏറ്റവും വലിയ അപ്ഡേറ്റിലാണ് ഇന്നത്തെ വീഡിയോയിലൂടെയും നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ്, അൽ ഹിലാൽ എഫ് സി വേഴ്സസ് മുംബൈ സിറ്റി എഫ് സി മത്സരം ഇന്നലെ നടന്നിട്ടുണ്ടായിരുന്നു. ആ മത്സരത്തിലും മുംബൈ സിറ്റി എഫ് സിക്ക് ഒരു വമ്പൻ തോൽവി തന്നെ ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുകയാണ്. കഴിഞ്ഞ മത്സരത്തിൽ 6 ഗോളുകൾക്കാണ് എതിരില്ലാതെ അൽ ഹിലാൽ വിജയം കരസ്ഥമാക്കിയെങ്കിൽ, ഇന്നലത്തെ മത്സരത്തിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് അൽ ഹിലാൽ എഫ് സി വിജയം കരസ്ഥമാക്കിയിരിക്കുന്നത്. മുംബൈ സിറ്റി എഫ് സിക്കാകട്ടെ ഒരു ഗോൾ പോലും തിരിച്ചടിക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നു. എങ്കിലും മുംബൈ സിറ്റി എഫ് സി പിടിച്ചു നിന്നു എന്ന് തന്നെ പറയാം. കാരണം സ്കോഡ് വാല്യൂ തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ മുംബൈ സിറ്റി എഫ് സിയുടെ ഒരു 30 ഇരട്ടി തന്നെ അൽ ഹിലാലിൻ്റെ സ്കോഡ് വാല്യൂ വരും. എന്തായാലും മുംബൈ സിറ്റി എഫ് സി കുറച്ച് നേരമെങ്കിലും മറ്റു ടീമുമായിട്ട് പിടിച്ചു നിന്നു എന്ന് തന്നെ എടുത്തു പറയാം. അപ്പോൾ ഗൈസ്, അടുത്തതായിട്ട് പറയാനുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് എന്തായാലും അറിയാവുന്നതുപോലെ തന്നെ നമുക്കറിയാം, ഈ സീസണിൽ പുതിയതായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യിപ്പിച്ച നൈജീരിയൻ താരമാണ് പെപ്ര. എന്തായാലും പെപ്ര കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കുറച്ച് മത്സരങ്ങളെല്ലാം കളിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഇലവനിൽ താരം പല മത്സരങ്ങളിലും ഇറങ്ങി കളിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. എങ്കിലും താരത്തിൻ്റെ ഭാഗം ഒരു അസിസ്റ്റോ ഒരു ഗോൾ പോലും ഇതുവരെ അടിക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പെപ്രയുടെ കമൻറ്റ് ബോക്സിൽ ഇൻസ്റ്റാഗ്രാമിലൂടെയെല്ലാം കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെന്ന് പറയുന്നവർ പോയി കമൻറ്റ് ബോക്സിൽ തീറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇതും തീർത്തും മോശമായ കാര്യം തന്നെയാണ്. കാരണം നമുക്കറിയാം, പെപ്രയെ പോലെയുള്ള ഒരു മികച്ച താരം ബ്ലാസ്റ്റേഴ്സിലെത്തുമ്പോൾ തന്നെ അത്ര പെട്ടെന്നൊന്നും ടീമുമായിട്ട് സെറ്റാകാൻ സാധിക്കില്ല. എന്തായാലും കുറച്ച് മത്സരങ്ങൾ കൂടെ കാത്തിരിക്കാം പെപ്രയുടെ മികച്ച ഗോളുകൾ കാണാൻ. അതിനു മുമ്പ് തന്നെ ആരാധകർ തെറിയ അപേക്ഷകമാണ് കമൻറ്റ് ബോക്സിൽ. അതുകൊണ്ട് തന്നെ പെപ്ര ഇൻസ്റ്റാഗ്രാമിൽ തൻ്റെ അക്കൗണ്ടിൽ കമൻറ്റ് ബോക്സ് എല്ലാം ഇപ്പോൾ ഓഫാക്കിയിട്ടിരിക്കുകയാണ്. എന്തായാലും ഇതൊരു തെണ്ടിത്തരമെന്ന് തന്നെ എടുത്തു പറയേണ്ടി വരും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എന്തായാലും പെപ്ര മികച്ച രീതിയിൽ തിരിച്ചു വരട്ടെ എന്ന് ആശംസിച്ച് വീഡിയോ ഇവിടെ വെച്ചിരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ ഫുട്ബോൾ ന്യൂസുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.